നമസ്കാരം. അന്തരിച്ച മുൻ സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്തിനെതിരെ ഉൾപ്പെടെ ഇന്ത്യ വിരുദ്ധ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച യൂട്യൂബ് ചാനലുകൾ നിരോധിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. പാകിസ്ഥാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന 35 യൂട്യൂബ് ചാനലുകളും 2 വെബ്സൈറ്റുകളുമാണ് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം നിരോധിച്ചത്. ഇന്റർനെറ്റിലൂടെ ഇന്ത്യ വിരുദ്ധതയും തെറ്റായ വിവരങ്ങളും പ്രചരിപ്പിച്ചതിന് 2 ട്വിറ്റർ അക്കൗണ്ടുകൾ, 2 ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ, 1 ഫേസ്ബുക്ക് അക്കൗണ്ട് എന്നിവയും നിരോധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഈ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളും വെബ്സൈറ്റുകളും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയും അടിയന്തര നടപടി സ്വീകരിക്കാൻ മന്ത്രാലയത്തിനെ അറിയിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മന്ത്രാലയം ബ്ലോക്ക് ചെയ്ത 35 അക്കൗണ്ടുകളും പാകിസ്ഥാനിൽ നിന്ന് പ്രവർത്തിക്കുന്നവയാണ്. ഇവ വ്യാജ വിവര ശൃംഖലകളുടെ ഭാഗമാണെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 14 യൂട്യൂബ് ചാനലുകൾ പ്രവർത്തിപ്പിക്കുന്ന അഗ്നി ദുനിയ നെറ്റ്വർക്ക്, 13 യൂട്യൂബ് ചാനലുകൾ പ്രവർത്തിക്കുന്ന തൽഹ ഫിലിംസ് നെറ്റ്വർക്ക് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. 4 ചാനലുകളുടെ ഒരു ശൃംഖലയും മറ്റ് 2 ചാനലുകളുടെ ഒരു ശൃംഖലയും പരസ്പരം സമന്വയത്തിൽ പ്രവർത്തിക്കുന്നതായും കണ്ടെത്തി. ഈ ശൃംഖലകളെല്ലാം ഇന്ത്യയെക്കുറിച്ച് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. ഒരേ വ്യക്തികൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലുകൾ പരസ്പരം ഉള്ളടക്കം പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ TV വാർത്താ ചാനലുകളുടെ അവതാരകരാണ് ചില യൂട്യൂബ് ചാനലുകൾ നടത്തിയിരുന്നത്. അന്തരിച്ച മുൻ സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്തിന്റെ വിയോഗവുമായി ബന്ധപ്പെട്ട് യൂട്യൂബ് ചാനലുകൾ വഴി വ്യാപകമായ വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ യൂട്യൂബ് ചാനലുകൾ 5 സംസ്ഥാനങ്ങളിലെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് എതിരായ ഉള്ളടക്കം പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. സോഷ്യൽ മീഡിയകളിൽ പാകിസ്ഥാനൊപ്പം ചേർന്ന് ഭാരതത്തിന്റെ ധീര സൈനികരെ അപമാനിക്കുന്ന പലതരത്തിലുള്ള സംഭവങ്ങളും നമ്മൾ നേരത്തെ കണ്ടതാണ്. രാജ്യത്തിന്റെ തീരാ ദുഃഖത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്ന രാജ്യദ്രോഹികളെയും നമ്മൾ ഈ അവസരത്തിൽ തിരിച്ചറിഞ്ഞു. ഇത്തരത്തിൽ രാജ്യദ്രോഹം പ്രചരിപ്പിക്കുന്ന ചാനലുകൾക്ക് ശക്തമായ ഒരു അടി തന്നെയാണ് കേന്ദ്രം നൽകിയിരിക്കുന്നത്. ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് എന്തും വിളിച്ചു പറയാമെന്ന് കരുതുന്ന ഇവിടെയുള്ള രാജ്യദ്രോഹികൾ ഇതൊരു പാഠമായി തന്നെ കാണേണ്ടിയിരിക്കുന്നു. അതേസമയം ഇതിനോട് കൂട്ടി വായിക്കേണ്ട ഒരു വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ മോശമാക്കാൻ ആസൂത്രിതമായ നീക്കം നടക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് കൈകഴുകാൻ പറ്റില്ല. രാഷ്ട്രീയത്തിന്റെ പേരിൽ രാജ്യത്തെ അപമാനിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു. രാഷ്ട്രീയമല്ല രാഷ്ട്രമാണ് പ്രധാനമെന്ന ബോധം നമുക്ക് ഉണ്ടാവണം. നവീനവും പുരോഗമനപരവുമായ പാതകളിലൂടെ രാജ്യം മുന്നേറുകയാണ്. ഈ സാഹചര്യത്തിൽ സമൂഹത്തിലെ ദുഷ്പ്രവണതകളെ ഒഴിവാക്കാൻ നാം ശ്രമിക്കണമെന്നും ബ്രഹ്മകുമാരി സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് നാം എല്ലാവരും ബോധ്യമുള്ളവരാണ്. അവ നിഷേധിക്കപ്പെടുമ്പോൾ നാം ക്ഷുഭിതരാകുന്നു. എന്നാൽ നമ്മുടെ സമൂഹത്തോടും രാജ്യത്തോടും നമുക്ക് ചില കടമകളുണ്ട്. അവ മറന്നുകൊണ്ടുള്ള പ്രവർത്തികൾ ഉചിതമാണോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാഷ്ട്രീയമല്ല രാഷ്ട്രമാണ് പ്രധാനമെന്ന മഹത്തായ സന്ദേശമാണ് മോദി എന്നും പങ്കുവയ്ക്കാറുള്ളത്. രാഷ്ട്രത്തിനെതിരായി തിരിയുന്ന രാജ്യദ്രോഹികളെ നിലയ്ക്കു നിർത്താൻ നാട്ടിലുള്ള സർക്കാർ തന്നെയാണ് കേന്ദ്രത്തിലുള്ളത് എന്നാണ് രാജ്യദ്രോഹികൾക്കെതിരായ ഈ നിരോധനത്തിലൂടെയും പ്രധാനമന്ത്രിയുടെ അന്ത്യശാസനത്തിലൂടെയും വ്യക്തമാകുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും തത്വമയി ന്യൂസിന്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.